നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈൻസിനെ കുറിച്ചാണ്. ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. റിക്വയർമെൻറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ഗ്യാസ് പൈപ്പ് ലൈൻ. The piping system must be designed so that the gas meter provided by the gas suppliers can be properly located for building of the owner or each customer. Gas pipeline സിസ്റ്റത്തിലെ ഓരോ എക്യുപ്മെൻസും ഓരോ അതോരോന്നിനായിട്ടുള്ള പ്രോപ്പർ പൊസിഷനിൽ തന്നെ ഫിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഗ്യാസ് സപ്ലയർ ഓണർക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസാണ്. ഓക്കെ, ഫസ്റ്റ് റിക്വയർമെൻറ്റ് നോക്കാം. Gas pipe should be located such that the location of isolation valve is easily accessible to the user to facilitate line isolation during emergency. അതായത് നമ്മുടെ ഗ്യാസിൻ്റെ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ പൈപ്പ്, ആ പൈപ്പിൽ നമുക്ക് ഓണോ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പണ് ക്ലോസ് എന്ന് പറയുന്നത്. അത് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്നൊരു എമർജൻസി കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓണർക്ക് അല്ലെങ്കിൽ യൂസർക്ക് പോയിട്ട് അത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഫസ്റ്റ് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക. ഈച്ച് ഫ്ലോർ ഓർ സെക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എൻ ഐസൊലേഷൻ പോയിൻ്റ് ഇൻ കേസ് ഓഫ് ഫയർ ഓർ ലീക്കേജ് ഓഫ് എനി ഓഫ് ദ സെക്ഷൻ. ഓരോ ഫ്ലോറിലും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങിൻ്റെ ഓരോ ഫ്ലോറിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും ഒരു ഐസൊലേഷൻ പോയിൻ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ലീക്കേജ് അല്ലെങ്കിൽ ഫയറൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു ഡാമേജിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഐസൊലേഷൻ പോയിൻ്റ് ഉണ്ടാക്കി വെക്കുക, അവിടെ ഈ ഗ്യാസ് പൈപ്പ് ലൈൻസൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ഏരിയകളിലേക്ക് അത് പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. ഗ്യാസ് പൈപ്പ് ഷുഡ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി റൺ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് എസ്പെഷ്യലി വെൻ ദ ഓപ്പറേറ്റിംഗ് ലൈൻ പ്രഷർ എക്സീഡ്സ് 35 kPa. അതായത് ഈ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് അറ്റ്മോസ്ഫിയറിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് കാരണമാവാം, പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജസ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്യാസ് പൈപ്പ്സും അതുപോലെ തന്നെ അതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഒരു ഐസൊലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ അല്ലെങ്കിൽ നമുക്ക് സേഫ് ആവുന്ന ഒരു പോയിന്റിൽ വേണം വെക്കാൻ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഗ്യാസ് പൈപ്പ് ഷുഡ് പ്രിഫറബ്ലി എൻറ്റർ ദ ബിൽഡിംഗ് എബോ ഗ്രൗണ്ട് ആൻഡ് റിമെയിൻ ഇൻ എൻ എബോ ഗ്രൗണ്ട് ആൻഡ് വെന്റിലേറ്റഡ് ലൊക്കേഷൻ. അതായത് നമ്മൾ ഗ്യാസിൻ്റെ പൈപ്പ്സ് അല്ലെങ്കിൽ സിലിണ്ടറൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിലത്ത് വെക്കാതെ ഒരു ഉയരത്തിൽ, ചെറിയൊരു ഉയരത്തിൽ കയറ്റി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വെന്റിലേറ്റഡ് ലൊക്കേഷന്, തൊട്ടടുത്ത് തന്നെ ഡോറും വിൻഡോസൊക്കെ ഉള്ള ഒരു വെന്റിലേറ്റ് ചെയ്ത ലൊക്കേഷനിൽ വേണം ഗ്യാസ് പൈപ്പ് ലൈൻസ് ഫിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ലീക്കേജ് ഫയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡാമേജസ് പുറത്തോട്ട് പോകും, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഡാമേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. Gas pipes should be properly painted and labeled for identification purpose. The currently adopted color for gas pipe is yellow. അതായത് ഗ്യാസ് പൈപ്പ്സ്, സിലിണ്ടറും ഗ്യാസിൻ്റെ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പ്സ് ഷുഡ് ബി പെയിൻറ്റഡ് ലാബിൾഡ്, നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം, നല്ല കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ആൻഡ് കറൻ്റ് അഡോപ്റ്റഡ് കളർ ഫോർ ഗ്യാസ് പൈപ്പ് ഈസ് യെല്ലോ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഗ്യാസ് പൈപ്പിൻ്റെ കണക്ഷനിൽ കൊടുക്കുന്ന ആ ഒരു പൈപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ കളറുള്ള പൈപ്പ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ദ റൂട്ട് ഷുഡ് അവോയ്ഡ് എനി പൊസിഷൻസ് വേർ ദ പൈപ്പ് കുഡ് ബി ലേബിൾ ടു ഡാമേജ് എയ്തർ ഡ്യൂറിങ് ദ ബിൽഡിംഗ് ഓപ്പറേഷൻസ് ഓർ വെൻ ദ പ്രോപ്പർട്ടി ഈസ് ഫൈനലി ഒക്യുപ്പൈഡ്. അതായത് നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റിൽ വേറെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവെക്കാതെ, അതായത് ആ ഒരു പൈപ്പ് ലൈനിൻ്റെ ഡാമേജസ്ന്നും ഉണ്ടാവാത്ത രീതിയിൽ റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് കുറേ സാധനങ്ങളൊക്കെ വന്ന് ഈ പൈപ്പ് ലൈനിൻ്റെ ഡാമേജൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഹോൾസൊക്കെ വന്നിട്ട് ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബിൽഡിംഗ് ഓപ്പറേഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പ് ലൈൻസിൽ തട്ടാത്ത രീതിയിൽ അതിൻ്റെ റൂട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്നുള്ളതാണ് ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്.